നമസ്കാരം. 1050-ലേക്ക് സ്വാഗതം. ഹത്രാസ് സംഭവത്തിന് പിന്നാലെ യുപിയിൽ നിന്ന് വീണ്ടും ദുഃഖകരമായ വാർത്ത. രണ്ടാഴ്ച മുൻപ് കാണാതായ 15-കാരിയുടെ ജീർണിച്ച മൃതദേഹം ചോള പാടത്തിൽ കണ്ടെത്തി. കാൺപൂർ ദേഹത്തിലാണ് സംഭവം. പ്രതിഫലത്തെ ചൊല്ലി തന്റെ പേരിൽ ഉയരുന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി നടൻ ബൈജു. നിലവിലെ പ്രതിസന്ധികളുടെ അടിസ്ഥാനത്തിൽ പല താരങ്ങളും സിനിമകൾക്കായി വാങ്ങുന്ന പ്രതിഫല തുക കുറച്ചിരുന്നു. എന്നാൽ ബൈജു ഇതിന് തയ്യാറാകുന്നില്ലെന്ന് കാട്ടി മരട് 357 എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവാണ് പരാതിയുമായി നിർമ്മാതാക്കളുടെ സംഘടനയെ സമീപിച്ചിരുന്നു. നവജാത ശിശുവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അമ്മയുടെ മാതാപിതാക്കൾ അറസ്റ്റിൽ. മധ്യപ്രദേശിലെ അയോധ്യ നഗറിലെ ഒരു ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ് ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരം കണ്ടെത്തുന്നത്. 36-കാരിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുന്നത്. ദ്വാരക പോലീസ് സ്റ്റേഷനിലാണ് സ്ത്രീ ആദ്യം പരാതിയുമായി എത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും വീഴ്ച. കോവിഡ് രോഗികളുടെ മൃതദേഹം പരസ്പരം മാറി നൽകിയതാണ് ആരോപണം. കോവിഡ് ബാധിച്ച് മരിച്ച വെണ്ണിയൂർ സ്വദേശിയുടെ ബന്ധുക്കൾക്കാണ് മൃതദേഹം മാറി ലഭിച്ചത്. പാലാരിവട്ടത്ത് ഗതാഗത നിയന്ത്രണം. പാലാരിവട്ടം പാലം പൊളിക്കൽ ജോലികൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വയനാട്ടിൽ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മേപ്പാടി പുതുക്കുഴി വീട്ടിൽ മൈമൂനയാണ് മരിച്ചത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. നടൻ അരിസ്റ്റോ സുരേഷിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം. അരിസ്റ്റോ സുരേഷ് വിവാഹിതനാകുന്നെന്നാണ് വ്യാപകമായി പ്രചരിച്ചത്. സുഹൃത്തിന്റെ ചിത്രവുമായി ചേർത്ത് വെച്ചായിരുന്നു പ്രചാരണം. ഇതിനെതിരെ അരിസ്റ്റോ സുരേഷ് തന്നെ രംഗത്തെത്തി. നഗരത്തിൽ ആദ്യമെത്തിയ വൈദ്യുതി വാഹനങ്ങളായ ഇ റിക്ഷകളുടെയും ഇ ഓട്ടോകളുടെയും വളയം പിടിക്കുന്നത് വനിതകൾ. രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരും നഴ്സുമാരും സമരത്തിൽ. പാങ്ങപ്പാറ ആരോഗ്യ കേന്ദ്രത്തിൽ 7-ാം തീയതി മുതൽ 24 മണിക്കൂർ ചികിത്സ ആരംഭിക്കും. കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയ കേന്ദ്രത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ കെ ശൈലജ നിർവഹിക്കും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗവി ഇക്കോ ടൂറിസം കേന്ദ്രം വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കോവിഡ് ഉയർത്തിയ പ്രതിസന്ധിയെ തുടർന്നാണ് 6 മാസത്തിലധികമായി ഗവിയിലേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഇടിഞ്ഞു വീഴാറായ പാലം കാണാൻ തൊട്ടിപ്പാറ ശാസ്താംകൽ റോഡിലെത്തുക. അവിടെ ഇത്തരത്തിലൊന്നുണ്ട്. വക്കേക്കടവ് പാലം ബീമുകൾ ചേരുന്ന ഭാഗത്ത് ഇളകി പൊളിഞ്ഞ് കരിങ്കൽ കെട്ട് നിലം പതിക്കാറായി. ഗാന്ധി ജയന്തി ദിനത്തിൽ നഗരസഭാ വളപ്പിലുള്ള ഗാന്ധി പ്രതിമയിൽ ഹാരമർപ്പിച്ചാദരിക്കാത്തതിനാൽ പ്രതിഷേധം. രാഷ്ട്രപിതാവിനോട് അനാദരം കാട്ടിയെന്നാരോപിച്ച് ഇടതു യുവജന സംഘടനകൾ രംഗത്തെത്തി. 36-കാരിയായ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുന്നത്. ദ്വാരക പോലീസ് സ്റ്റേഷനിലാണ് സ്ത്രീ ആദ്യം പരാതിയുമായി എത്തിയത്. ഇതോടെ 10:50 ന്യൂസ് സമാപിക്കുന്നു. കവിതാ വുമൻ.